പോലീസ് ജോർജ് കുറെ കൂടി ഷിറ്റിയൻ പ്രതാപൻ പറയുന്നു, മദ്യം താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയത്തിലാണ് ഷിറ്റിയൻ പ്രതാപന്റെ തിരുത്ത്. അദ്ദേഹം ചോദിക്കുന്നു, മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് യു ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് പുതിയ ബാറുകൾ അനുവദിക്കുന്നത്? താങ്കൾ പറയുന്നു മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചു വരുന്നതിനൊപ്പമാണ് താങ്കൾ എന്ന്. അങ്ങനെയാണെങ്കിൽ പുതിയ ബാറുകൾ അനുവദിക്കാൻ പാടില്ലല്ലോ. അത് പറഞ്ഞുതരാം. എന്താന്ന് ചോദിച്ചാൽ 1900 കള്ള് ഷാപ്പുകൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്നത് ഈ ഗവൺമെന്റ് വന്നപ്പോ തടഞ്ഞു. 1900 കള്ള് ഷാപ്പ് നിന്നു. ബിവറേജ് കോർപ്പറേഷൻ അതുപോലെ മാർഗ അതുപോലുള്ള ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്ന പരിപാടി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ഇനിയുള്ളതുണ്ട്, ഇനിയൊന്നും കൂടുതൽ ഉണ്ടാവില്ല. അതുപോലെ 2-സ്റ്റാർ ഹോട്ടലൊക്കെ ഉൾപ്പെടെ കൊടുത്തിരുന്നതാണ് പണ്ട് കാലത്ത്. അത് സ്റ്റാർ ഇല്ലാത്ത ഹോട്ടൽ കൊടുത്തു, അതെല്ലാം നിർത്തി 3-സ്റ്റാറിന് മാത്രം കൊടുക്കുന്ന നയമാണ് ഇപ്പോ ഉള്ളത്. വേണമെങ്കിൽ അത് 4-സ്റ്റാർ ആക്കി മാറ്റാൻ കഴിയും. 4-സ്റ്റാർ ആക്കിയാലും ഈ 3-സ്റ്റാർ ഹോട്ടലിൽ മുഴുവൻ 4-സ്റ്റാർ ആക്കി മാറ്റാൻ 5-10 ലക്ഷം രൂപ മുടക്കിയാ പോരെ. എവിടെന്തെങ്കിലും കടമെടുത്തെങ്കിലും മുടക്കൂലോ ഈ ലൈസൻസ് കിട്ടുമ്പോ. അപ്പൊ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ വേണം ഒരു മുന്നണി പ്രഖ്യാപിക്കാൻ. ആ മുന്നണി പ്രഖ്യാപനത്തിൽ ശരിയുണ്ടാവണം. ആ ശരിയോടൊപ്പം നിൽക്കുന്നതായിരിക്കും ശരി എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് വസ്തുതാപരമായി പി സി ഓറി കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ ആരെയും ചെറുതാക്കാനോ ആരെയും വലുതാക്കാനോ അല്ല. എനിക്ക് ആരെയും വലുതാക്കുകയും വേണ്ട, ചെറുതാക്കുകയും വേണ്ട. ഷിറ്റിയൻ പ്രതാപൻ ആദ്യം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ഈ സർക്കാരിനൊരു മദ്യ നയമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മാത്രം നിലനിർത്തുകയും അതിന് നികുതി കൂട്ടുകയും ചെയ്തപ്പോൾ സാധാരണഗതിയിൽ ചാരായം കുടിച്ച് കള്ളു കുടിച്ച് മദ്യപാനം ശീലമാക്കിയവർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ പിറകെ പോയി കുടുംബത്തിൽ കിട്ടുന്ന പണവും ഇല്ലാതാക്കുകയും എല്ലാ കുടുംബങ്ങളിൽ കണ്ണീർ വീഴ്ത്തുകയും ചെയ്തു. അത്തരത്തിലൊരു നയമാണ് എ കെ ആന്റണി സർക്കാർ മുതൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ വരെയുള്ള വിവിധ ഘട്ടങ്ങളിലായി ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. ആ സമീപനത്തിലുള്ള വ്യത്യാസം, സമീപനത്തിലുള്ള ഒരുതരം അപജയം, അത് മാറ്റി ഒരു മദ്യനയം പുതുതായി രൂപം കൊടുക്കാൻ യു ഡി എഫ് സർക്കാർ ഇച്ഛാശക്തി കാണിക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഈ ചർച്ചയ്ക്ക് ഒരു പര്യവസാനം ഉണ്ടാകൂ. എ കെ ആന്റണി ഇതുപോലെ സദുദ്ദേശത്തോടു കൂടി എടുത്ത അപൂർവം തീരുമാനങ്ങൾ ഒന്നല്ലേ, അഭിമാനകരമായ തീരുമാനമല്ലേ നികത്തൊക്കെ ചാരശാപ്പ് മുഴുവൻ ഇല്ലാതാക്കിയത്? അനന്തരപരമായി എന്താ ലക്ഷ്യമായിരുന്നത്? ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്നത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ്. എവിടെയാണ് ഘട്ടം ഘട്ടമായി ഇത് പരിഹരിക്കപ്പെട്ടത്? ഷിറ്റിയൻ പ്രതാപൻ ചാരായം നിരോധിച്ചു, ശരിയാണ്. ചാരായം നിരോധിച്ചതിലൂടെ ഏറ്റവും പാവപ്പെട്ടവനായ ആൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ പുറകെ പോയി. സംഭവിച്ചതോ 10 രൂപക്കും 20 രൂപക്കും ചാരായം കുടിച്ചിരുന്നവൻ 100 രൂപക്കും 150 രൂപക്കും മദ്യം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് സംഭവിച്ചത് അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ട പണം ഇല്ലാതായി എന്നത് മാത്രമല്ലേ? ആരെങ്കിലും മദ്യ ഉപഭോഗം കുറച്ചതായി നമുക്ക് പരിചയത്തിലുണ്ടോ? നികേഷ് ഈ പറയുന്നത് 100% ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ഭാഗത്തുകൂടെ ബോധവൽക്കരണം, മറുഭാഗത്തുകൂടെ സർക്കാരിന്റെ നിർബന്ധമായ നിലപാടുകൾ, മറ്റൊന്ന് ഇനി കൂടുതൽ മദ്യം കിട്ടാനുള്ള അവസരം ഇല്ലാതാക്കൽ. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ നാട്ടിലെ മതസ്ഥാപനങ്ങൾ ഇതൊക്കെ പറയാമെന്നല്ലാതെ ഷിറ്റിയൻ പ്രതാപൻ കഴിഞ്ഞ 2 ഗവൺമെന്റുകളുടെ കാലത്ത് അത് സംഭവിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് അനുഭവത്തിന്റെ പരിചയത്തിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് തെറ്റായിരുന്നോ? അല്ലെങ്കിൽ 2-ാം ഘട്ടം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വേണ്ടെന്ന് വെക്കണോ? ഇത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടത്താതെ വളരെ ഉപരിപ്ലവമായ രീതിയിൽ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ ഈ 1-ോ 2-ോ വാചകങ്ങളിൽ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുന്നത്? ഒരിക്കലുമല്ല. ചാരായ നിരോധനം ഏറ്റവും നല്ല തീരുമാനമാണ്, മാതൃകാപരമായ തീരുമാനം. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ടൂറിസത്തിന്റെ മറവിൽ 3-സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാക്കി ടൂറിസത്തിന് വിദേശ മദ്യം ആവശ്യമാണെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് കുടിയന്മാരുടെ എണ്ണം, മദ്യപാനികളുടെ എണ്ണം കൂടാനുള്ള കാരണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇനി അവസരം കുറച്ചുകൊണ്ടുവരിക, ഇനി പുതിയത് കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് ഇനി കുറയ്ക്കാതെ ഇനി കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തമായ നയമായി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നുള്ളത് ഷിറ്റിയൻ പ്രതാപൻ താങ്കൾ സ്വയം ചോദിച്ചു നോക്കുക. ഇപ്പോൾ കള്ള് ഷാപ്പുകൾ നിലനിർത്തുന്നു. കള്ള് ഷാപ്പുകളിലൂടെ ഒഴുകുന്നത് 14 ജില്ലകളിൽ 14 തരം കള്ളും 14 തരം മായം കലർത്തിയ ചാരായവുമാണ്. ചാരായം നിരോധിക്കുന്നതിലൂടെ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന കള്ളും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിലേക്കും പോവുകയാണ്.
അതിലൂടെ സംഭവിക്കുന്നത്. സാധാരണ രീതിയിൽ ചാരായം കുടിച്ച് ജീവിക്കുന്നതിൻ്റെ ആയുസ് 10ഓ 15ഓ വർഷം കുറയുകയാണ്. ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതിനു പകരം ഈ സർക്കാർ പുതിയൊരു മദ്യനയം കൊണ്ടുവരികയും ആ മദ്യനയം എന്താണെന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും നിയമസഭയിൽ അടക്കം അതിന്മേൽ ചർച്ചയുണ്ടാവുകയും സംവാദമുണ്ടാവുകയും അത് നിയമമാക്കുകയോ അല്ലെങ്കിൽ നയമായി നടപ്പിലാക്കുകയോ ചെയ്യുകയല്ലേ ഈ സർക്കാർ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നികേഷ് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ആ പ്രകടന പത്രികയുമായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയത്. ഞങ്ങൾ പറഞ്ഞ ഈ പ്രകടന പത്രിക പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഘട്ടം ഘട്ടമായി കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരും, അതിന് നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം യു ഡി എഫ് നേരത്തെ ഭരിച്ചിരുന്നപ്പോ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിൽ മദ്യ ഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരമുണ്ടായിരുന്നു. അത് വ്യക്തമാണ്. ഷിറ്റിയൻ പ്രതാപൻ, പി സി ജോർജ്, യു ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് 100 ദിവസത്തെ കർമ്മ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അറിയിച്ചിട്ടുണ്ട്. മദ്യത്തിലൂടെയുള്ള വരുമാനം, നികുതി വരുമാനം ഈ സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ മോഹിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ അടക്കമുള്ളവർ കൂടുതൽ ബാറുകൾ ആവശ്യപ്പെടുകയോ കൂടുതൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ആവശ്യപ്പെടുകയോ ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്? ഏത് വസ്തു എന്താണെന്നറിയാവോ? എന്റെ മുമ്പിലുള്ള പ്രശ്നം, ഞാൻ കാണുന്നത് മദ്യം പൂർണ്ണമായി നിരോധിക്കാൻ കഴിയുമോ, അത് പ്രായോഗികമാണോ, അതാണ് എന്റെ മുമ്പിലുള്ള ചിന്ത. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നടക്കില്ല. കാരണം സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കിയാൽ വ്യാജമദ്യം കൊണ്ട് കുടിച്ചിയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കും, കുടുംബങ്ങൾ അനാഥമാകും. അപ്പൊ മദ്യപാനികൾക്ക് മദ്യം കിട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ? അതിന്റെ ഭാഗം എന്ന നിലയിലാണ് ഇപ്പോ 1900 കള്ളിഷാപ്പ് യു ഡി എഫ് ഗവൺമെന്റ് നിർത്തി. ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അത് കഴിഞ്ഞ് ബിവറേജ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഈ വിദേശ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ നിർത്തി. വെൽ ആൻഡ് ഗുഡ്, ഞാൻ എതിർക്കുന്നില്ല, നന്നായി. പക്ഷെ ഞാൻ കാണുന്ന ഈ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുത്തരും മദ്യപിക്കണം എന്ന് ആഗ്രഹമുള്ളവൻ ഇപ്പം 10 രൂപയ്ക്ക് മദ്യം കിട്ടുന്നത് ഇപ്പൊ 200 രൂപ ആക്കി. അത് മുഴുവൻ എങ്ങോട്ടാ പോകുന്നത്? ഗവൺമെന്റിലേക്ക് വരിക മാത്രമല്ല, കുറെ സമ്പന്നന്മാരും അതുപോലെ തന്നെ ഇടത്തട്ടുകാരും അടിച്ചോണ്ട് പോവല്ലേ. ജനങ്ങൾ ഇന്നിപ്പോ ഇപ്പോഴത്തെ ഗതി എന്താ? ഈ നേരം മുമ്പോട്ട് വരെ എവിടെ പോകും? മദ്യത്തിനെതിരെ ഈ കാശ് മുടക്കി ഭയങ്കരമായ പ്രചരണം നടത്തണം. മാനസികമായി ജനങ്ങളെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം മദ്യം ഘട്ടംഘട്ടമായി നിർത്താനുള്ള നടപടി സ്വീകരിക്കണം. ശ്രീ പി സി ജോർജ്, താങ്കൾ ചീഫ് വിപ്പ് ആയിരിക്കെ എം എൽ എ മാർ ഇങ്ങനെ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്നു, നിയമസഭയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു, മാത്രമല്ല പുറത്തും അഭിപ്രായ പ്രകടനം നടത്തുന്നു, മുന്നണിയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കില്ലേ? ഒരു ബാധവുമില്ല, കെട്ടുറപ്പിന് ഒരു കുഴപ്പമില്ല. മുന്നണി പ്രതാപൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, പി സി ജോർജ് അഭിപ്രായം, പി സി ജോർജ് ആദ്യമേ പറഞ്ഞല്ലോ എം എൽ എ പി സി ജോർജ് ആണ് പൊതുപ്രവർത്തകനാണ് പറയുന്നത്, ഗവൺമെന്റ് ചീഫ് വിപ്പ് അല്ല. ഞാൻ പറഞ്ഞല്ലോ നയം മാറ്റുക എന്ന് പറഞ്ഞാൽ 3-സ്റ്റാർ ഹോട്ടലിന് ബാർ കൊടുക്കുക എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ ഉള്ള നയം അതാണ്. ഇനി നയം പ്രഖ്യാപിക്കണം, നയം മാറ്റി 3-സ്റ്റാർ എന്നുള്ള വേണമെങ്കിൽ 4-സ്റ്റാർ ആക്കാം. 4-സ്റ്റാർ ആക്കിയാൽ ഈ 3-സ്റ്റാർ ഹോട്ടലുകാർ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും വസ്തു വിറ്റോ അല്ലെങ്കിൽ കടം മേടിച്ചോ ലോൺ എടുത്തോ 4-സ്റ്റാർ ആക്കിക്കൊണ്ടുവന്നാൽ പിന്നെ ലൈസൻസ് കൊടുക്കേണ്ടി വരില്ലേ? പി സി ജോർജ്, താങ്കൾ മുതലാളിമാർക്ക് വേണ്ടിയാണ് ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പൊതുസമൂഹമുണ്ട്, അവരാഗ്രഹിക്കുന്നത് മദ്യ നിരോധനം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണം എന്നത് തന്നെയാണ്. അങ്ങനെ അല്ല എങ്കിൽ, അങ്ങനെ അല്ല എന്ന് വാദിച്ചുകൊണ്ട് വേണം കൂടുതൽ മദ്യഷാപ്പുകൾ വേണം എന്ന് ആവശ്യപ്പെടാൻ. ഞാൻ അങ്ങനെ ഉദ്ദേശ മദ്യഷാപ്പുകൾ കൂടുതൽ വേണമെന്നെല്ലാം നിർത്തിയതെല്ലാം നന്നായി. പക്ഷെ ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എല്ലാവർക്കും തുല്യമാണ്. ഞാനൊരു മുതലാളിയുടെ പിണിയാളായിട്ട് നടക്കുന്നവരെ എനിക്കൊരു മുതലാളിയുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു മുതലാളിക്ക് വേണ്ടി വർത്തമാനം പറയാനും ഞാനില്ല. പക്ഷെ മദ്യം സംബന്ധമായിട്ടുള്ള നയം പറയുമ്പോ വസ്തുതാപരമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. റൈറ്റ്, ആ നിർബന്ധം കാരണമാണ് താങ്കൾ അത് പറഞ്ഞത്. ദയവായി പി സി ജോർജ് ചർച്ചയിൽ തുടരുക. ടി എൻ പ്രതാപൻ, വളരെ നന്ദി.